ഇന്ന് പിസയ്ക്ക് നല്ലൊരു ക്രേവിങ് വന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് ഓർത്തു. അപ്പൊ നമുക്ക് പിസയുടെ സാധനങ്ങളൊന്നും അധികമൊന്നും ഇല്ല, ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു തട്ടി കൂട്ടിയിട്ട് പിസ ആയിരിക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം കുറച്ച് പൊട്ടറ്റോ പോപ്സ് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെറിയ ചെറിയ പിസ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ പിസയ്ക്ക് ഏറ്റവും ആവശ്യം ചീസാണല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. അത് വെച്ച് ചീസ് അങ്ങ് ഷ്രെഡ് ചെയ്ത് അങ്ങ് എടുത്തു. ബേസിനായിട്ട് ഫ്രോസൺ പിസ ബേസൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ നല്ല സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം സാൻഡ്വിച്ചിലുണ്ടാക്കിയ ടോട്ടൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ബേസ്. അതിൻ്റെ പുറത്ത് കുറച്ച് മയണൈസ് ഇട്ടിട്ട് ആ ബേസാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഈ ബേസിന്റെ പുറത്തേക്ക് ഷ്രെഡഡ് ചീസ് ഫുൾ അങ്ങ് ആഡ് ചെയ്തു. പിന്നെ ആ പൊട്ടറ്റോസ് കുറച്ചേറെ എണ്ണയിൽ വറുത്തിട്ട് ഇതിന്റെ പുറത്തേക്ക് അങ്ങ് എടുത്തിടുക, എന്നിട്ട് ഓവനിലേക്ക് കയറ്റി വെക്കുക. സംഭവം തട്ടിക്കൂട്ടിൽ തുടങ്ങിയെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ചിക്കന്റെയും പിന്നെ ചീസിന്റെയും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ടോട്ടല എന്ന് പറയുന്ന സാധനം ഭയങ്കര തിന്നായതുകൊണ്ട് അതിന്റെ ഒട്ടും ടേസ്റ്റ് കയറി വന്നില്ല. അല്ലെങ്കിൽ തന്നെ പിസയുടെ ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ബേസിന്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ പിസ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട്